കർണാടകയിൽ കോൺഗ്രസ് സർക്കാരിനെ താഴെയിറക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എത്തിയത് നേതാക്കളെ ഒന്നടങ്കം നീട്ടിച്ചു എം എൽ എ മാർക്ക് നൂറുകോടി വരെയാണ് ബി ജെ പിയുടെ വാഗ്ദാനമെന്നാണ് സിദ്ധരാമയ്യയുടെ ആരോപണം നേതാവ് പറയുന്നത് ഇങ്ങനെയാണ് എം എൽ എ രവികുമാർ ഗൗഡ പറഞ്ഞത് എം എൽ എ മാർക്ക് നൂറുകോടിയാണ് ബി ജെ പിയുടെ വാഗ്ദാനമെന്നാണ് കർണാടകത്തിൽ ബി ജെ പി അധികാരം പിടിച്ചത് തന്നെ ഓപ്പറേഷൻ താമരയിലൂടെയാണ് ജനങ്ങളുടെ അനുഗ്രഹത്തോടെ അവർ ഒരിക്കലും അധികാരത്തിൽ അധികാരത്തിലേറിയിട്ടില്ല രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി പത്തൊൻപതിലും അവർ സംസ്ഥാനത്ത് ഓപ്പറേഷൻ താമരപ്പയറ്റി പിൻവാതിലിലൂടെ ഭരണത്തിലേറി കോൺഗ്രസിന് നൂറ്റി മുപ്പത്തിയാറ് എം എൽ എ മാർ ഉണ്ടെന്നത് ബി ജെ പി ഓർക്കണം സർക്കാരിനെ താഴെ ഇറക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല ഭരണം പിടിക്കണമെങ്കിൽ അറുപത് എം എൽ എമാരെയെങ്കിലും ബി ജെ പിക്ക് രാജിവെപ്പിക്കേണ്ടി വരും പണം കൊടുത്ത് ഞങ്ങളുടെ എം എൽ എമാരെ ആരെയും ചാക്കിലാക്കാൻ സാധിക്കുമെന്ന് ബി ജെ പി കരുതേണ്ടെന്നും സിദ്ധരാമയ്യ തുറന്നടിച്ചു ബി ജെ പിയിൽ ചേരാൻ തനിക്ക് നൂറുകോടി ബി ജെ പി വാഗ്ദാനം ചെയ്തതായി മാണ്ട്യ എം എൽ എയായ രവികുമാർ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു അൻപത് എം എൽ എ വേണ്ടിയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചുവെന്നായിരുന്നു രവികുമാർ പറഞ്ഞത് കഴിഞ്ഞ വർഷം അൻപത് കോടിയാണ് വാഗ്ദാനം ചെയ്തതെങ്കിൽ ഇത്തവണ അത് നൂറുകോടിയായെന്നും പണം അവരുടെ കയ്യിൽ തന്നെ വെച്ചോ എന്നാണ് താൻ പറഞ്ഞതെന്നും രവികുമാർ വ്യക്തമാക്കിയിരുന്നു അതിനിടെ ഭൂമി ഇടപാട് കേസിൽ തനിക്കെതിരെ നടക്കുന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് സിദ്ധരാമയ്യ ആരോപിച്ചിരുന്നു ശശികല ജൊല്ലെ കുമാരസ്വാമി മുരുകേഷ് നിരാനി എന്നീ ബി ജെ പി ജെ ഡി എസ് നേതാക്കളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നത് നീട്ടിക്കൊണ്ടുപോയ ഗവർണർ തന്റെ കാര്യത്തിൽ ഒരു അന്വേഷണവും നടത്താതെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയെന്നും ഇതിൽ നിന്ന് തന്നെ രാഷ്ട്രീയ കളി വ്യക്തമാണെന്നും സിദ്ധരാമയ്യ പറയുകയുണ്ടായി അതേസമയം മുഠഭൂമി ഇടപാടിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെയുള്ള ഹർജികളിൽ തുടർ നടപടി നിർത്തിവെക്കാൻ നിർദ്ദേശിച്ച കർണാടക ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഇന്നുവരെ നീട്ടിവെച്ചിരുന്നു സിദ്ധരാമയെ വിചാരണ ചെയ്യാൻ ഗവർണർ താവർചന്ദ് ഗെഹ്ലോത്ത് അനുമതി നൽകിയതിനെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിൽ വ്യാഴാഴ്ച വാദം കേട്ട ജസ്റ്റിസ് എം നാഗപ്രസന്നെയാണ് ഉത്തരവിന്റെ കാലാവധി നീട്ടിയത് മൈസൂരു നഗരവികസന അതോറിറ്റിയുടെ ഭൂമി സിദ്ധരാമയുടെ ഭാര്യ പാർവതിക്ക് നൽകിയതിൽ അഴിമതി ആരോപിച്ച് അഴിമതി വിരുദ്ധ പ്രവർത്തകനായ ടി ജെ എബ്രഹാം മൈസൂരു സ്വദേശിനിയായ പൊതു പ്രവർത്തക സ്നേഹമയി കൃഷ്ണ എന്നിവർ നൽകിയ സ്വകാര്യ ഹർജികളാണ് പ്രത്യേക കോടതിയിലുള്ളത് കുറ്റവിചാരണ ചെയ്യാൻ ഗവർണർ അനുമതി നൽകിയതോടെ സിദ്ധരാമയ്യക്കെതിരെ നിയമ നടപടിക്ക് സാധ്യത തെളിഞ്ഞിരുന്നു ഇതിൽ സിദ്ധരാമയ്യയുടെ വാദം ഇങ്ങനെയാണ് ഭൂമി തന്റെ ഭാര്യയ്ക്ക് നഷ്ടപരിഹാരമായി ലഭിച്ചതാണെന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സഹോദരൻ മല്ലികാർജുന സമ്മാനിച്ച ഭൂമിയിൽ നിന്ന് കിട്ടിയ നഷ്ടപരിഹാരമാണ് അതെന്നുമായിരുന്നു സിദ്ധരാമയ്യയുടെ വാദം എന്നാൽ ഈ ഭൂമി രണ്ടായിരത്തി നാലിൽ മല്ലികാർജുന അനധികൃതമായി കൈയടക്കിയതാണെന്നും പരാതിയുണ്ട് മുഖ്യമന്ത്രി ദളിത് വിഭാഗത്തിന്റെ ഭൂമി അനധികൃതമായി സമ്പാദിച്ചെന്നും നാലായിരം കോടിയുടെ അഴിമതിയാണ് നടന്നതെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട് രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമാണെന്ന തരത്തിലാണ് നിലവിൽ സിദ്ധരാമയ്യയും കോൺഗ്രസും വിഷയത്തെ കാണുന്നത് പിന്നോക്ക സമുദായത്തിൽപ്പെട്ട താൻ രണ്ടാം തവണയും മുഖ്യമന്ത്രിയായതിനാലാണ് പ്രതിപക്ഷമായ ബി ജെ പി തന്നെ ലക്ഷ്യമിടുന്നതെന്നാണ് സിദ്ധരാമയ്യയുടെ ആരോപണം ഗവർണറുടേത് ഭരണഘടനാ വിരുദ്ധമായ തീരുമാനമാണെന്നും ഇതിനെതിരെ നിയമപരമായി മുൻപോട്ട് പോകുന്നുവെന്നുമാണ് സിദ്ധരാമയ്യയുടെ നിലപാട് തന്റെ മുഖ്യമന്ത്രി പദവി അടിയറവയ്ക്കാതിരിക്കാനുള്ള ശ്രമത്തിലാണ് നിലവിൽ സിദ്ധരാമയ്യ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കളുടെയും കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെയും ശക്തമായ പിന്തുണയുള്ളതിനാൽ നിയമപ്രശ്നങ്ങൾക്കിടയിലും സിദ്ധരാമയ്യ രാജിവെക്കാൻ സാധ്യതയില്ല